കണ്ണൂർ ജില്ലാ റൂറൽ പോലീസ് ആസ്ഥാനം പരിയാരത്തേക്ക് ഇതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചു വരികയാണ്. ഇപ്പോൾ തളിപ്പറമ്പിൽ പ്രവർത്തിച്ചു വരുന്ന ആംഡ് റിസർവ് ഉൾപ്പെടെ എല്ലാ ഓഫീസുകളും പരിയാരത്തേക്ക് മാറ്റും. കണ്ണൂർ ജില്ലാ റൂറൽ പോലീസ് ആസ്ഥാനമാണ് പരിയാരത്തേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ തളിപ്പറമ്പിൽ പ്രവർത്തിച്ചു വരുന്ന ആംഡ് റിസർവ് ഉൾപ്പെടെ എല്ലാ ഓഫീസുകളും പരിയാരത്തേക്ക് മാറ്റും. എന്നാൽ നിലവിൽ ധർമ്മശാല KAP 4 ബറ്റാലിയനിൽ പ്രവർത്തിക്കുന്ന പോലീസ് മേധാവിയുടെ ഓഫീസ് താൽക്കാലികമായി അവിടെ തന്നെ തുടരാനാണ് ധാരണയെങ്കിലും ഭാവിയിൽ അതും പരിയാരത്തേക്ക് തന്നെ വരാനാണ് സാധ്യത. 2021 ജനുവരി 1 നിലവിൽ വന്ന കണ്ണൂർ റൂറൽ പോലീസ് ജില്ലയുടെ ആസ്ഥാനം ആദ്യഘട്ടത്തിൽ മാങ്ങാട്ടുപറമ്പ് KAP ബറ്റാലിയനിൽ ആയിരുന്നുവെങ്കിലും പോലീസ് മേധാവിയുടെ ഓഫീസ് ഒഴികെ മറ്റെല്ലാ ഓഫീസുകളും തളിപ്പറമ്പ് പോലീസ് സബ് ഡിവിഷൻ ആസ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു. ആംഡ് റിസർവ്, ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ, നർക്കോട്ടിക് സെൽ, ക്രൈം ഡിറ്റാച്ച്മെൻറ്റ്, വിമൻസ് സെൽ എന്നിവയാണ് തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്നത്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന് മാങ്ങാട്ടുപറമ്പിൽ പ്രത്യേകം ഓഫീസ് സ്ഥാപിച്ചിട്ടുമുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി, പേരാവൂർ സബ് ഡിവിഷനുകളിലെ 19 പോലീസ് സ്റ്റേഷനുകളാണ് കണ്ണൂർ റൂറൽ പോലീസ് ജില്ലയിലുള്ളത്. റൂറൽ പോലീസിന് സ്ഥിരം ആസ്ഥാനം വേണമെന്ന ആലോചന ഏതാനും നാളുകളായി സജീവമായി വരികയായിരുന്നു. DGP നിർദ്ദേശപ്രകാരം പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ പ്രാഥമിക പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. MVGIN MLA പോലീസ് ആസ്ഥാനം പരിയാരത്തേക്ക് വരുന്നതിൽ പ്രത്യേക താല്പര്യമെടുത്തു. സംയുക്തമായി പരിയാരത്തെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജിന് പിറകിലായി പരിയാരം ഔഷധിയുടെ കയ്യിലുള്ള സ്ഥലത്ത് നിന്നും 10 ഏക്കർ സ്ഥലമാണ് റൂറൽ പോലീസ് ആസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഇത് അളന്ന് തിട്ടപ്പെടുത്തുന്ന ജോലികൾ ഉടൻ ആരംഭിക്കുമെന്ന് കടന്നപ്പള്ളി വില്ലേജ് ഓഫീസർ അറിയിച്ചു. 10 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്ന ആസ്ഥാനത്തിൻ്റെ പ്രവേശന കവാടം കടന്നപ്പള്ളി ചന്തപ്പുര റോഡിലൂടെ ആയിരിക്കും. പോലീസ് ആസ്ഥാനത്തിന് പുറമെ ജില്ലാ പോലീസ് മേധാവിയുടേത് ഉൾപ്പെടെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകളും ഇവിടെ നിർമ്മിക്കും. ഭാവിയിലെ വികസന സാധ്യതകൾ കൂടി പരിഗണിച്ചാണ് 10 ഏക്കർ സ്ഥലം തന്നെ ലഭ്യമാക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.